ദീപക് ധർമ്മടം കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദീപക്, ഈ വാർത്ത ടോപ്പി പുറത്തുവിട്ടത് ഉടൻ തന്നെ ദീപക് ധർമ്മടം ഇ പിയുടെ പ്രതികരണം തേടിയിരുന്നു. ടെലിഫോണിൽ ആദ്യം സംസാരിക്കുന്നു, അതിനുശേഷമാണ് അദ്ദേഹം നമ്മളോട്, ദൃശ്യമാധ്യമങ്ങളോട് ക്യാമറയിൽ സംസാരിച്ചത്. ദീപകിനോട് പറഞ്ഞ കാര്യം തന്നെ അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. അതായത്, ഈ പുസ്തകം താൻ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നു, പൂർത്തിയായിട്ടില്ല. ഇതിങ്ങനെ പുറത്ത് ഇന്നത്തെ ദിവസം തന്നെ തിരഞ്ഞെടുത്ത് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഈ രീതിയിൽ പുറത്തു വന്നതിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട്. താൻ പറയാത്ത, പുസ്തകത്തിൽ പറയാത്ത കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നു. തീർച്ചയായിട്ടും അതിനെതിരെ നടപടികളുമായി മുന്നോട്ട് പോകും. എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കവർ ചിത്രം പോലും താൻ കണ്ടിട്ടില്ല, ആ രീതിയിൽ ഒരു കവർ ചിത്രം എത്തിയിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. സ്മിത, ഇതിൽ ഒരു കാര്യം വളരെ കൃത്യം. ഇത് ഇടതുമുന്നണിക്ക് തെരഞ്ഞെടുപ്പ് ദിനത്തിൽ സംഭവിക്കുന്ന ഒരു സുനാമിയാണ്. പക്ഷേ എന്നാൽ ഇ പി ജയരാജൻ ആദ്യം നമ്മളോട് പ്രതികരിച്ച, 24നോട് പ്രതികരിച്ച, എന്നോട് പറഞ്ഞ അതേ വാക്കുകൾ തന്നെ കൂടുതൽ വ്യക്തതയോടെ കൂടുതൽ ശക്തമായി ആവർത്തിക്കുകയാണ് അല്പം മുൻപ് മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ചപ്പോൾ. അതായത്, ഇതിലൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. തിരഞ്ഞെടുപ്പ് ദിവസം താൻ പറയാത്ത, താൻ എഴുതാത്ത കാര്യങ്ങൾ തൻ്റെ പേരിൽ സർക്കാരിനും ഇടതുമുന്നണിക്കും സ്ഥാനാർത്ഥികൾക്കും എതിരെ ഉപയോഗിക്കുന്നു എന്ന് കൃത്യമായി അദ്ദേഹം പറയുകയാണ്. താൻ ഇപ്പോഴും പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇ പിയുടെ വാദം. ഇതിൽ രണ്ടു പേരുടെ പക്ഷമാണ് നമുക്ക് വിശ്വാസ യോഗ്യമായുള്ളത്. ഒന്ന് പറയേണ്ടത് ഡി സി രവിയാണ്, ഡി സി ബുക്സിൻ്റെ ഉടമയാണ്. അദ്ദേഹം ഷാർജ പുസ്തകോത്സവത്തിലും മറ്റുമായി ആണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇതുവരെ വന്നില്ല. മറ്റൊന്ന്, ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡർ, ഇത് എഴുതിയ പുസ്തകം എഴുതുന്ന ഇ പി ജയരാജനാണ്. ഇ പി ജയരാജൻ പറയുകയാണ്, മാതൃഭൂമിയിലെ പി പി ശശീന്ദ്രൻ ബന്ധപ്പെട്ടു, മാതൃഭൂമിക്ക് പുസ്തകം കൊടുക്കണോ എന്ന കാര്യം ആലോചിക്കുകയാണ്. പി ജയരാജൻ്റെ പുസ്തകം മാതൃഭൂമിയാണ് പ്രസിദ്ധീകരിച്ചത്. മാത്രവുമല്ല, ഇ പിക്ക് മാതൃഭൂമി മാനേജ്മെൻറ്റുമായും വളരെ അടുത്ത സൗഹൃദമുള്ള ആളാണ്. അത് എം ബി വീരേന്ദ്രകുമാറിൻ്റെ കാലത്ത് മുതലേ ഉള്ള സൗഹൃദമാണ്. പക്ഷേ ഇ പി പറയുന്നത് ഡി സി ബുക്സ് ആണെങ്കിൽ ഇതിൻ്റെ പരസ്യം അവരുടെ വെബ്സൈറ്റിൽ വന്നിരിക്കുന്നു. പുസ്തകം ഉടൻ വിപണിയിലേക്ക്, വിവാദങ്ങൾ പ്രതികരണങ്ങളായി ഉണ്ട് എന്ന് ഡി സി ബുക്സിൻ്റെ പ്രതികരണ, അവരുടെ പരസ്യം വന്നിരിക്കുന്നു. ഇ പിയുടെ പ്രതികരണവും ഡി സി ബുക്സിൻ്റെ പരസ്യവും കൂട്ടി വായിക്കുമ്പോഴാണ് ഇവിടെ ആശങ്കയുള്ളത്, ഇതിലെന്താണ് സംഭവിച്ചത്. പക്ഷേ വളരെ കൃത്യമായി ഡി സി ബുക്സ് ഈ കാര്യം സ്ഥിരീകരിച്ചു. നമ്മുടെ കോട്ടയം പ്രതിനിധി ഈ വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്യുന്നത് ടോബിയാണ്. ആ ടോബി ബ്രേക്ക് ചെയ്തതിനു ശേഷം മുഴുവൻ മാധ്യമങ്ങളും ഈ വാർത്ത ഏറ്റെടുത്തു കഴിഞ്ഞു. അതിൽ ഡി സി ബുക്സിൻ്റെ ശ്രീകുമാർ ഉൾപ്പെടെയുള്ള മുഴുവൻ ആൾക്കാരും ഇത് കൃത്യമാണ് എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. പക്ഷേ ഇ പി ആണെങ്കിൽ ഡി സിയുമായി ഏതെങ്കിലും രീതിയിലുള്ള ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടില്ല. പുസ്തകത്തിൻ്റെ കവർ എന്താണെന്ന്, ഇങ്ങനെയൊരു കവർ ഞാൻ കൊടുക്കുമോ എന്നാണ് ഇ പി ചോദിക്കുന്നത്. മാത്രമല്ല, ഇ പി ഐ ഈ വിവരം ഞാൻ ആദ്യം അറിയിക്കുമ്പോൾ ഇ പി ഞെട്ടലോടെയാണ് ഇത് കേട്ടത്. എന്താണ് സംഭവം, ഈ ഇലക്ഷനും എന്നെ വെച്ച് കളിക്കുകയാണോ എന്നുള്ളതായിരുന്നു ആദ്യ പ്രതികരണം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയൊരു വസ്തുതയേയില്ല, ഈ വാർത്ത സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഡി സി ബുക്സിൻ്റെ താല്പര്യമാണ് എന്ന് കരുതേണ്ടി വരും. കാരണം ഇതിൽ രണ്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സേ ഉള്ളൂ, ഒന്ന് ഡി സി ബുക്സ്, രണ്ടാമത് ഇ പി ജയരാജൻ. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത് ഇ പിയുടെ പ്രതികരണത്തെക്കുറിച്ചാണ് ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകിയത്. ടോബി ജോൺസൺ ആണ് ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത്. ടോബിക്ക് അത് കൃത്യമായ അതിൽ വാർത്തയുടെ സ്ഥിരീകരണം ലഭിക്കുകയും ചെയ്തു. ആർ ശ്രീജിത്ത് കൂടി നമുക്കൊപ്പം ചേരും. ഇന്ന് ഈ ദിനത്തിൽ, ഈ ഒരു ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് വോട്ടെടുപ്പാണ്. ആ ദിവസത്തിൽ ഇങ്ങനെയൊരു വാർത്ത പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കും. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രതിരോധം സൃഷ്ടിക്കുകയും ചെയ്യും. ആ രീതിയിൽ ഈ വാർത്ത എങ്ങനെയാണ് രാഷ്ട്രീയ, ഈ വാർത്തയുടെ രാഷ്ട്രീയ മാനങ്ങൾ എന്തെല്ലാമാണ്, ആർ ശ്രീജിത്ത് നമ്മളോട് അതിനെക്കുറിച്ച് വിശദീകരിക്കും. ഒരിടവേളയ്ക്ക് ശേഷം ആർ ശ്രീജിത്തിലേക്ക് നമ്മൾ തിരികെ എത്തും.